ഹലോ, വെൽക്കം ടു ലാവണ്ടർ മീഡിയ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസാണ് പറയാൻ പോകുന്നത്. CPC എക്സാം എഴുതിയിട്ട് 90% മാർക്ക് കിട്ടി. അപ്പോൾ CPC എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എനിക്ക് എങ്ങനെയാണ് ഇത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. CPC എക്സാം ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ്, അതായത് അമേരിക്കൻ സർട്ടിഫിക്കേഷനാണ്. സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ എന്നാണ് CPCയുടെ ഫുൾ ഫോം. അതായത് മെഡിക്കൽ കോഡിംഗ് ആണ് നമ്മളിതിൽ ചെയ്യുന്നത്. മെഡിക്കൽ കോഡിങ്ങിൻ്റെ അമേരിക്കൻ സർട്ടിഫിക്കേഷനാണ് CPC എക്സാം. CPC എക്സാം പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് നല്ല ജോലിയൊക്കെ കിട്ടുന്നത് മെഡിക്കൽ കോഡറായിട്ട്. എന്താണ് ഈ ഒരു എക്സാം എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. അതെന്താണെന്നൊക്കെ അറിയാനുള്ളവർക്ക് ആ വീഡിയോസ് പോയി കണ്ടാൽ മതി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എനിക്ക് ഈ മാർക്ക് കിട്ടാൻ ഞാൻ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്തത് എന്നൊക്കെയാണ്. 70% ആണ് ഇതിൻ്റെ പാസ് മാർക്ക്. എനിക്ക് 90% കിട്ടിയിട്ടുണ്ട്. അതായത് 100-ൽ 90 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് എൻറ്റയർലി മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സാണ്. ഞാൻ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, മാത്തമാറ്റിക്സ് ആണ് എടുത്തിട്ടുള്ളത്. മാത്തമാറ്റിക്സ് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ഒരു കോഴ്സിലേക്ക് വന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് ഈ ടേംസൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ എന്നാലും പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയായിരുന്നു. ആദ്യം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഒരു കോഴ്സിന് വേണ്ടി ചേർന്നു. ഈ കോഴ്സിനല്ല ചേർന്നത്, മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞ കോഴ്സാണ്. അതിൽ ട്രാൻസ്ക്രിപ്ഷനും പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതുപോലെ തന്നെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ കുറച്ച് പോർഷൻസും കൂടി ഉണ്ടായിരുന്നു. അതിൽ മെഡിക്കൽ കോഡിങ്ങിൽ ICD, CPT, ഹിപ്പിക്സ് എന്ന് പറഞ്ഞ 3 സബ്ജക്റ്റാണുള്ളത്. അതിൽ ICD ആണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി കിട്ടിയിട്ടുണ്ടായിരുന്നത്. CPTയുടെ ക്ലാസ് അവരെടുത്ത സമയമാകുമ്പോഴേക്കും അത് ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ കയ്യിൽ ബുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് കാര്യമായിട്ടൊന്നും എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ല. അത് കൊറോണയ്ക്ക് മുമ്പൊക്കെ ആയിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എക്സാം ഞാൻ ഇപ്പോഴാണ് എഴുതിയത്. ജൂലൈ 2 ഞാൻ ഡേറ്റ് എടുത്തിട്ട് എഴുതിയത്. അതുകൊണ്ട് തന്നെ അന്ന് പഠിച്ചതൊക്കെ മറന്നിട്ടും ഉണ്ടായിരുന്നു, അന്ന് കംപ്ലീറ്റ് പഠിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രൈവറ്റായിട്ട് ഒരു ട്യൂട്ടറെ അടുത്ത് പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഡെയിലി 1 ആയിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 3 മാസത്തോളമാണ് ആ ഒരു ക്ലാസ് ഉണ്ടായത്. ആ ഒരു ക്ലാസ് ശരിക്കും ഞാനൊരു ക്രാഷ് കോഴ്സ് പോലെ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് അവർ കുറച്ചും കൂടി രാവിലെ മുതൽ ഉച്ചവരെയൊക്കെ ക്ലാസ് എടുക്കുന്ന രീതിയിലൊക്കെയാണ്. ഇത് ഡെയിലി 1 മാത്രം. അത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ ഒരു കോഴ്സ് ഇതുപോലെ ചെയ്തത്. പിന്നെ എക്സാം ആയ സമയത്ത് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടായിരുന്നു. അതായത് എക്സാം എഴുതി തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയമായപ്പോഴത്തേക്ക് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഒരു മാസം മുമ്പ്, ജൂലൈ 2 ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ അതിന് ഒരു മാസം മുമ്പ് തന്നെ ജോബ് റിസൈൻ വെച്ചിട്ട് പിന്നെ ആ ഒരു മാസം ഫുള്ളായിട്ട് പഠിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോലി എന്ന് പറയുമ്പോൾ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ ഫീൽഡുമായിട്ട് വളരെയധികം ബന്ധം വന്നു. പണ്ട് മാത്സ് പഠിച്ച പോലെ ആയിരുന്നില്ല ആ ഒരു പെട്ടെന്ന്, അതിൽ നിന്ന് മെഡിക്കൽ കോഡിംഗ് പെട്ടെന്ന് ചെയ്ത പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു കോഴ്സ് ചെയ്തപ്പോൾ വളരെയധികം ആ ടേംസൊക്കെ ആയിട്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി അത് ഈസിയായി. പക്ഷേ ടേംസ് മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഈ ഒരു ബുക്ക് നോക്കിയിട്ട് ഈ കോഡ്സിലേക്ക് എങ്ങനെ മാറ്റുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ അത്രയും ഡീപ്പായിട്ട് മെഡിക്കൽ ഫീൽഡിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ടേംസൊക്കെ കുറച്ചും കൂടി ഫെമിലിയർ ആയിരുന്നു. ആദ്യത്തെ 2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഓരോ ചാപ്റ്റർ വൈസ് ഡിസ്കസ് ചെയ്യും, അതിനുശേഷം ആ ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് പഠിച്ചു പോയത്. പിന്നെ ലാസ്റ്റ് ഈ ഒരു മാസം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രമാണ് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഒരു 15 മുമ്പായിട്ടാണ് ക്ലാസ്സൊക്കെ തീർന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മോക്ക് ടെസ്റ്റുകളുടെ, നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഓരോ മോക്ക് ടെസ്റ്റും കൃത്യമായിട്ട് നമ്മൾ എക്സാം എഴുതുന്ന പോലെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് 4 ഈ എക്സാം, 100 അത് അതേപോലെ കറക്റ്റ് സമയം നോക്കിയിട്ട് തന്നെ ആ ഒരു 4 ഉള്ളിൽ തീർക്കുന്ന രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് 4 ഒരു എക്സാം ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചെയ്യുമ്പോൾ എക്സാം എഴുതിയ ശേഷം അതിൻ്റെ ആൻസർ കീ നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് പിന്നെ അതിൽ മിസ്റ്റേക്ക് ഉള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സമയമൊക്കെ എടുക്കുന്നതുകൊണ്ട് ഒരു ദിവസം എക്സാം എഴുതി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തന്നെ നമുക്കൊരു 6 hours എന്തായാലും ആവശ്യം വരും. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ വീണ്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡായിട്ടൊക്കെ പോകും. അതുകൊണ്ട് ഒരു ദിവസം എക്സാം എഴുതി ഒരു ദിവസം റെസ്റ്റ് എടുത്ത് പിന്നെ അടുത്ത ദിവസം എഴുതുക, ആ ഒരു രീതിയിലായാലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ 2 അടുപ്പിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 ദിവസം എന്തായാലും പിന്നെ പറ്റില്ല എന്നാവും. അങ്ങനെ ഇടയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ
പ്രീവിയസ് ചാപ്റ്റേഴ്സ് ഒക്കെ മറിച്ച് നോക്കി അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ പോയി. ആ ഒരു രീതിയിൽ പഠിച്ചത് കൊണ്ട് തന്നെയാണ് നല്ല രീതിയിലൊരു റിസൾട്ടൊക്കെ കിട്ടിയത്. പിന്നെ പഠിക്കുന്ന സമയത്ത് ഇതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കുക, ഒരു രണ്ട് പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിൽ കീ വേർഡ്സ് ഉണ്ടായിരിക്കും, അത് നമുക്ക് കുറച്ചൊന്ന് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലെ കീ വേർഡ്സ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. അതൊന്ന് ശ്രദ്ധിച്ച് അണ്ടർലൈനൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ കീ വേർഡ്സുള്ള കോഡിലേക്ക് പോയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടും. അല്ലാതെ ഒരു പ്രൊസീജിയർ അവർ പറയുന്ന സമയത്ത് ആ പ്രൊസീജിയറിലേക്ക് നമ്മൾ ആഴത്തിലിറങ്ങി അതിനെക്കുറിച്ച് ചിന്തിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം നമ്മളാരും ഡോക്ടേഴ്സ് ഒന്നും അല്ല, ഡോക്ടേഴ്സ് ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ കൂടി അതല്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ഡീപ്പായിട്ട് ചിന്തിക്കാതെ കറക്റ്റായിട്ട് ആ ഒരു കോഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മെത്തേഡ് വെച്ചിട്ടായിരുന്നു, അതിലെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് ആ കറക്റ്റ് കീവേഡ് ഏത് കോഡിലാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് ആണ് കോഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സാമിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്ഷൻ ജസ്റ്റ് ടിക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്, അപ്പോൾ നമുക്ക് കുറച്ച് സമയം മതി. പക്ഷേ എക്സാം OMR-ലാണ്, അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് ആ ചെറിയ കള്ളികൾ കറുപ്പിച്ചെടുക്കുന്ന ഒരു സമയം കൂടി നമുക്ക് എക്സാമിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ ടു സ്ലോവും ടു സ്പീഡിയും അല്ലാതെ നമ്മൾ ചെയ്യണം, ഒരു മോഡറേറ്റ് സ്പീഡിൽ തന്നെ ചെയ്തു പോകണം, ഇല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും സമയം കിട്ടാതെയായി. ഞാനാണെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ കുറച്ചൊന്ന് ടൈം എടുത്തു. ഒരു ക്വസ്റ്റ്യൻ്റെ മേലിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടൈം ഭയങ്കരമായിട്ട് വേസ്റ്റ് ആയി പോവും. അപ്പോൾ എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതിയവരൊക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ കുറേ നേരം ഇരിക്കല്ലേ, കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് വിട്ടിട്ട് പിന്നെ ലാസ്റ്റ് വന്ന് ഒന്നും കൂടി നോക്കിയാൽ മതി. കാരണം നമുക്കറിയാലോ, അപ്പോൾ നമ്മുടെ മൈൻഡിൽ അതുണ്ടായിരിക്കും. പിന്നെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആയിട്ടത് ചെയ്യാനും പറ്റും കുറേ നേരം സ്പെൻഡ് ചെയ്യാതെ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുപോലെ അനാട്ടമി പോർഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട് അതിലുള്ള ചിലതൊക്കെ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും രണ്ടെണ്ണം കാണുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോർഷൻ കോഡ് എടുക്കുന്നത് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ സമയത്ത് അത് അവിടെ ജസ്റ്റ് വിട്ടു, എന്നിട്ട് അങ്ങനെ പോയി. എന്നാലും ആദ്യത്തെ കുറച്ചെണ്ണം ചെയ്തപ്പോൾ കുറച്ചൊന്ന് ടൈം സ്ലോ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി സമയം നോക്കിയപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഫാസ്റ്റ് ആയി തന്നെ ചെയ്തു. എൻ്റെ ഒരു ടൈം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടാണ് എക്സാം കഴിഞ്ഞത്. ലാസ്റ്റ് 1 മിനിറ്റ് എന്ന് പറഞ്ഞ സമയമായപ്പോഴേക്കാണ് എൻ്റെ എക്സാം മുഴുവനായിട്ട് തീർന്നത്. അതിൽ തന്നെ കേസ് സ്റ്റഡീസൊക്കെ നോക്കിയ സമയത്ത് ഒന്ന് ഞാൻ സ്പീഡി ആയിട്ടാണ് നോക്കിയത്, പക്ഷേ എന്നാലും ഒരു ക്വസ്റ്റ്യൻ പോലും വായിച്ച് നോക്കാതെ ആൻസർ എഴുതേണ്ടി വന്നിട്ടില്ല, കറക്റ്റായിട്ട് വായിച്ച് നോക്കി തന്നെയാണ് എഴുതിയത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു മോഡറേറ്റ് സ്പീഡിൽ തന്നെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പലർക്കും ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ഭയങ്കര ടെൻഷനൊന്നും വരാറില്ല. ഇതുപോലെ എക്സാമിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ വല്ലാതെ ടെൻഷൻ വരുന്ന ഒരു ടൈപ്പൊന്നുമല്ല ഞാൻ. പക്ഷേ എന്നാലും നമ്മൾ എക്സാം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കും, അത്രമാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും എൻ്റെ എക്സാമിനെ ബാധിച്ചിട്ടില്ല. പക്ഷേ ചിലർക്ക് ടെൻഷൻ കൂടിയത് കാരണം നമ്മൾ ഇത്രയും കട്ടിയുള്ള 3 ബുക്സാണ് നമ്മൾ ഓപ്പൺ ബുക്ക് എക്സാം ആയതുകൊണ്ട് അതിൽ യൂസ് ചെയ്യുന്നത്. ആ ഒരു ബുക്ക് മറയ്ക്കുന്നിടത്ത് പോലും ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ടെൻഷൻ നമ്മൾ എക്സാമിൻ്റെ റിസൾട്ടിൽ നിന്നും പിന്നിലേക്ക് വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാണ്ട് റിലാക്സ് ആയി തന്നെ പോയിട്ട് എക്സാം എഴുതുക. അത്രയും ദിവസം നമ്മൾ മോക്ക് എഴുതി പ്രാക്ടീസ് ചെയ്തതാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മാത്രം ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. അങ്ങനെ അപ്രോച്ച് ചെയ്തത് കൊണ്ട് തന്നെയാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നറിയാം. 100 questions അങ്ങനെ എഴുതിയിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊന്നും ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് ഏതൊക്കെയാണ് എഴുതിയത് എന്നൊന്നും. അതേപോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ അറിയില്ല എത്ര മാർക്ക് കിട്ടുമെന്നും, പാസ്സാവുന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ലാതെ തന്നെ എഴുതിയെന്ന് തോന്നിയായിരുന്നു. പക്ഷേ എന്നാലും ഇത്ര മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. 90 എന്ന് പറയുമ്പോൾ നല്ലൊരു മാർക്ക് തന്നെയാണ്. അപ്പോൾ 90 മാർക്ക് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായി, എടുത്തൊരു എഫേർട്ടിനുള്ള മാർക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതുപോലെ തന്നെ കിട്ടും. ആ ഒരു കോൺഫിഡൻസും കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. CPC ഒക്കെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.